Hi friends, welcome to Vismaya Art and the Bilj V Vijayan. നമ്മൾ ഒരു ബോട്ടിലാർട്ടാണ് ചെയ്യാൻ പോകുന്നത്. വൂളൻ ത്രെഡ് വെച്ചിട്ടുള്ള ഒരു ബോട്ടിലാർട്ടാണ്. അപ്പോൾ അന്നായിട്ട് അവിടെ സൗണ്ട് കേൾക്കുന്നുണ്ട്. ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്താണ് അവർ സൈക്കിൾ ഓടിക്കാൻ തുടങ്ങുക, അതുകൊണ്ടാണ്. അപ്പോൾ ഇതെല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ബോട്ടിലാർട്ടാണ്. കുറേ പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വൂളൻ ത്രെഡ് വെച്ചിട്ട് ബോട്ടിലായിട്ട് ചെയ്യുമെന്ന്. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള നല്ല ഭംഗിയായിട്ടുള്ള ഒരു ബോട്ടിലാർട്ടാണ്. പിന്നെന്താണെന്ന് അറിയില്ല, ഇപ്പോഴത്തെ കുറച്ച് വീഡിയോസിനായിട്ട് കമൻറ്റ് ഓഫാവുന്നുണ്ട്. ഓണാക്കിയിട്ടത് ഓണാവുന്നില്ല, എന്താണെന്ന് അറിയില്ല. അപ്പോൾ ഇട്ട വീഡിയോ ഇപ്പോൾ ഇന്നലെ ഇട്ട വീഡിയോനും ഓഫായിട്ടുണ്ടായിരുന്നു, എന്താ കാര്യം എന്ന് അറിയില്ല. പിന്നെ കാര്യമായിട്ടൊന്നും പറയില്ല, എല്ലാ ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, കയറി ചെക്ക് നോക്കണം. ലെറ്റ്സ് ഗെറ്റ് ദ വീഡിയോ. അപ്പോൾ ഇത് നമ്മുടെ ബോട്ടിലായിട്ടായിട്ട് ഫസ്റ്റ് ഒരു ബോട്ടിൽ നന്നായിട്ട് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഒരു കുഞ്ഞ് ഫ്ലാറ്റ് ബോട്ടിലാണ്, നന്നായിട്ട് പരന്ന ബോട്ടിലല്ല, അത്യാവശ്യം കുറച്ച് ഹൈറ്റും ഉണ്ട്, എന്നാൽ കുറച്ച് പരന്നിട്ടും ആണ്. അങ്ങനത്തെ ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ പാലറ്റ് നമുക്ക് പെയിൻറ്റ് ചെയ്യാനായിട്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം. നമ്മൾ ചൂസ് ചെയ്യുന്ന യാണിനനുസരിച്ചിരിക്കും. ഞാൻ ബ്ലാക്കാണ് എടുക്കുന്നത്, കാരണം ബ്ലാക്ക് ബേസ് കോട്ട് കൊടുത്ത് നമ്മൾ ചെയ്യുന്ന യാണിൻ്റെ അട്രാക്ഷൻ എടുത്ത് കാണിക്കും. ഐ മീൻ യാണ് ചെയ്യും, നമ്മളൊരു ഫ്ലവർ ബോയിൽ ചെയ്യുമ്പോൾ അതെടുത്ത് അറിയും, അതുകൊണ്ടാണ് ഞാൻ ബ്ലാക്ക് കൊടുത്തത്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഡാർക്ക് കളർ കൊടുത്താൽ മതി, ബ്ലാക്ക് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ നമുക്ക് ബ്ലാക്ക് തന്നെ കൊടുക്കാം. അപ്പോൾ ഞാൻ സ്റ്റിക്കി സ്പോഞ്ച് വെച്ചിട്ടാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ജസ്റ്റ് ഒരു കോട്ട് മാത്രമേ കൊടുക്കുന്നുള്ളൂ. നിങ്ങൾക്കറിയാം, എൻ്റെ പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്, ബ്ലാക്ക് ഡാർക്ക് കളർ ആയതുകൊണ്ട് നല്ല ഫിനിഷിങ് ഉണ്ടാവും. ജസ്റ്റ് ഒരെട്ട് കോട്ട് മാത്രമേ ഞാൻ കൊടുക്കാറുള്ളൂ എപ്പോഴും. ചിലവർ രണ്ട് കോട്ട് കൊടുക്കും, പക്ഷേ എന്താണെന്ന് അറിയില്ല, ഞാൻ എപ്പോഴും ഒരു കോട്ട് കൊടുക്കുമ്പോൾ എനിക്ക് നല്ല ഫിനിഷിങ് കിട്ടാറുണ്ട്. അതുപോലെയല്ല വൈറ്റ്, വൈറ്റ് നമുക്ക് രണ്ട് കോട്ടെങ്കിലും കൊടുക്കണം അറ്റ്ലീസ്റ്റ്. ഞാൻ എപ്പോഴും രണ്ട് കോട്ടിലാണ് കൊടുക്കാറ്. ആദ്യമൊക്കെ മൂന്ന് കോട്ട് കൊടുക്കേണ്ടി വന്നായിരുന്നു, പക്ഷേ ഇപ്പോൾ രണ്ട് കോട്ടിലൊക്കെ കൊടുത്ത് അത്യാവശ്യം നല്ല ഫിനിഷിംഗ് ഒക്കെ തന്നെ കിട്ടും. അപ്പോൾ നമുക്ക് മൊത്തത്തിൽ ഇത് അപ്ലൈ ചെയ്തെടുക്കാം ബോട്ടിലിൽ നിന്ന്. അപ്പോൾ ഇതേ ബോട്ടിലും ഞാൻ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഫുള്ളായിട്ട് കൊടുത്തിട്ടുണ്ട്, നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട്, നല്ലോണം ഉണങ്ങി വന്നിട്ടുണ്ട്. ഞാനൊരു അരമണിക്കൂർ വെയിലത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ യാണുകൾ എടുക്കുകയാണ്. കണ്ടില്ലേ, നല്ല അട്രാക്ഷനില്ല ബ്ലാക്കിൽ വെച്ചപ്പോൾ. ഇതൊരു മസ്റ്റാർഡ് യെല്ലോ, പിന്നെ ആദ്യം എടുത്തത് പിങ്ക്, അത്യാവശ്യം നല്ല ഡാർക്കായിട്ടുള്ള പിങ്ക്. ഇത് നമ്മളെ ഗ്രീൻ യെല്ലോ അങ്ങനത്തെ ഒരു കളറ്, പ്യുവർ യെല്ലോ അല്ല, ഒരു ഗ്രീനും യെല്ലോയും പോലത്തെ ഒരു യാൺ കളറാണതിന്. അപ്പോൾ ഞാൻ മൂന്ന് കളർ യാണാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളെ എന്ത് സംഭവമാണ് ചെയ്യാൻ പോകുന്നത് കാണിച്ചു തരാം. ഫസ്റ്റ് നമ്മളെവിടെയാണ് ഈ ഫ്ലവർ ഉണ്ടാക്കുക ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, അവിടെ കുറച്ച് ഫെവിക്കോൾ അപ്ലൈ ചെയ്യുക. ഒരു ഡോട്ട്, ഒരു ഡോട്ട് പോലെ ഇട്ട് കൊടുക്കാം. എന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക വീഡിയോയിൽ, ഇതുപോലെ കയ്യിലിട്ടിട്ട് തന്നെ റോൾ ചെയ്യുകയാണ്. മൊത്തമല്ല, കുറച്ച് നടുഭാഗത്തിൽ നമ്മൾ ഒട്ടിച്ചിട്ട് പിന്നെ ബാക്കിയുള്ള ബോട്ടിലും തന്നെയാണ് നമ്മൾ ചെയ്യാം. ഫസ്റ്റ് ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് റോൾ ചെയ്തിട്ട് അവിടെ ഒട്ടിച്ചു കൊടുക്കുക. കുറച്ച് ചെറുതായിട്ടൊന്ന് റോൾ ചെയ്യുക, എന്നിട്ട് ബാക്കിയുള്ള ഭാഗത്ത് ഫെവിക്കോൾ തേച്ചിട്ട് നമ്മൾ എത്രത്തോളം വലുതാക്കണോ അത്രത്തോളം നമ്മളിങ്ങനെ യാണ് ചുരു ചുറ്റി വരിക. ഓവറായിട്ട് വലുതാക്കിയാലും കുഴപ്പമില്ല, പക്ഷേ അത്ര വലിയ ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ഒരു മീഡിയം സൈസ്, ഞാനൊരു മീഡിയം സൈസാണ് ചെയ്യുന്നത്. ഒരു മീഡിയം സൈസിൽ ഫ്ലവർ പോലെ ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതുപോലെ നമ്മൾ ചെയ്യുക. പിന്നെ ഫെവിക്കോൾ ഇല്ലാതെ അത് ഇരിക്കില്ല, പൊങ്ങിയും താഴ്ന്നൊക്കെ ഇരിക്കും. അപ്പോൾ ചുറ്റുമ്പോൾ എല്ലായിടത്തും ഫെവിക്കോൾ കണ്ടില്ലേ, ഇതുപോലെ ഫെവിക്കോൾ ആക്കിയിട്ട് വേണം ചുറ്റാനായിട്ട്. അല്ലെങ്കിൽ ഒരു പെർഫെക്ഷൻ ഉണ്ടാവില്ല, അവിടെ പൊന്തി ഇവിടെ പൊന്തി അങ്ങനെയൊക്കെയാവും, അത് വലിയ രസം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കണം. അപ്പോൾ അതുപോലെ നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ്, എത്ര എണ്ണം എത്ര ഫ്ലവേഴ്സ് വേണോ അതിനനുസരിച്ച് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ
ഞാനിത് ആകെ മൂന്ന് കളറാണ് ആദ്യം വിചാരിച്ചത്. പക്ഷെ മൂന്ന് കളർ കൊടുത്തപ്പോൾ ഒരു പ്ലെയിൻ പോലെ തോന്നി. അപ്പം ഞാൻ ജൂട്ടിൻ്റെ ഗ്രീൻ കളർ എടുത്തു. ജൂട്ട് ത്രെഡില്ലേ, അതിൻ്റെ തന്നെ ഗ്രീൻ കളർ ഉണ്ട്, അത് ഞാൻ എടുത്തു. അത് നമ്മൾ ആദ്യം മറ്റേ ചെയ്തില്ലേ, അതുപോലെ തന്നെ നടുവിലായിട്ട് കുറച്ചൊന്ന് ചെറുതായിട്ട് റോൾ ചെയ്തിട്ട് എവിടെയാണ് ഒട്ടിക്കേണ്ടത് അവിടെ ഒട്ടിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ആ ബോട്ടിൽ മഞ്ഞ വെച്ചിട്ട് റോൾ ചെയ്യാം. എത്രത്തോളം വലുതാവണം അതിനനുസരിച്ചിട്ട്. ഞാൻ ചെറുതാണ് ഉദ്ദേശിച്ചത്, പക്ഷെ ചെറുത് ഞാൻ ചെയ്തപ്പോൾ ഒരു ഭംഗി ഉണ്ടായിരുന്നില്ല അതിക്ക്. അപ്പോൾ കുറച്ചൊന്ന് വലുതാക്കി. അപ്പോൾ നമുക്കത് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇനി അതിന് മേലെ നമ്മളെ വർക്ക് ബോട്ടിലിൻ്റെ ഓൾമോസ്റ്റ് കഴിഞ്ഞ് ഇനി മേലെ ത്രെഡ് ചുറ്റി കൊടുക്കില്ലേ, ഈ യാണാണ് ചുറ്റി കൊടുക്കുന്നത്. എനിക്ക് അവിടെ ചുറ്റാതിരിക്കുമ്പോൾ എന്തോ ഒരു പോലെ തോന്നുന്നു. ഒന്ന് ഈ യാണിൽ സ്റ്റാറ്റിൻ ട്രിബിളെങ്കിലും ചുറ്റി കൊടുക്കും, എന്നാലൊക്കെയൊരു തൃപ്തി ആവുള്ളൂ. അപ്പം നമ്മൾ ഈ പൂവുകൾ ചെയ്തതിൻ്റെ എത്ര കളേഴ്സ് എടുത്തോ, പൂവുകൾ ചെയ്ത ആ കളേഴ്സിൽ യാണ് ആ നാലെണ്ണമാണ് ഞാൻ എടുത്തത്. ആദ്യം ഒരു പിങ്ക്, പിന്നൊരു ഗ്രീൻ യെല്ലോ കളറ്, പിന്നെ ഒരു മസ്റ്റാർഡ് യെല്ലോ കളറ്, പിന്നെ ഗ്രീന്, ജൂട്ടിൻ്റെ ഗ്രീന്. അപ്പോൾ ഈ നാലെണ്ണം കുറച്ച് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും ഫസ്റ്റ് നമ്മൾ മസ്റ്റാർഡ് യെല്ലോടെ പൂവാണല്ലേ ചെയ്തത്, കണ്ടില്ലേ, കാണില്ലേ, ആ ഈ മസ്റ്റാർഡ് യെല്ലോടെ പൂവാണ് നമ്മൾ ആദ്യം ചെയ്തത്. അപ്പോൾ അത് നമ്മൾ ഏറ്റവും ആദ്യം ചുറ്റി കൊടുക്കുക. കുറച്ച് കുറച്ചായിട്ട് നാലെണ്ണം വീതം ചുറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കരിയുടെ ഒന്നും പറയാനല്ല, മനസ്സിലായില്ലേ. കുറച്ച് ഫെവിക്കോൾ തേച്ചിട്ട് ഫസ്റ്റ് കുറച്ച് മസ്റ്റാർഡ് യെല്ലോ, സെക്കൻഡ് ആ പിങ്ക്, തേർഡ് മറ്റേ ഒരു യെല്ലോ ഗ്രീൻ അത്, പിന്നെ നാലാമത് ആ പിങ്ക്. അങ്ങനെയാണ് നമ്മൾ ചുറ്റി കൊടുക്കുന്നത്. കുറേ ഒന്നും ചുറ്റി കൊടുക്കുന്നില്ല, കുറച്ച് കുറച്ചായിട്ട് നാലെണ്ണം ചുറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴത്തേ ഞാൻ നാലെണ്ണം ചുറ്റി കഴിഞ്ഞിട്ടപ്പോൾ നല്ല ഭംഗിയുണ്ടല്ലോ കാണാനായിട്ട്, മൊത്തത്തിലൊരു കളർഫുൾ ലുക്കായിട്ടുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ ഒരു ജൂട്ട്, ഈ ഗ്രീൻ കളർ ജൂട്ടില്ലേ, ജൂട്ട് ത്രെഡ്, അത് വെച്ചിട്ട് ഞാൻ ഒരു ബോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ വെച്ച് നോക്കുകയാണ് ഭംഗിയുണ്ടാവുന്നത്, പക്ഷേ ഭംഗി ഉണ്ടായിരുന്നില്ല. ഇതിക്ക് ബോ വെക്കുന്നത് ഭംഗി ഉണ്ടാവില്ല. പിന്നെ ഹാഫ് സ്റ്റോൺ എടുത്തിട്ടുണ്ട്, സ്റ്റോൺ ഇല്ലേ അത് ചെറു ഹാഫായിട്ടുള്ളത്, ആ സ്റ്റോണ് ഞാൻ ബ്ലൂ കളർ എടുത്തിട്ട് പൂവിൻ്റെ നടുവിൽ വെച്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾ ആദ്യം ചുറ്റില്ലേ ചെറുതായിട്ട്, കുറച്ച് ചുറ്റിയിട്ടല്ലേ ബോട്ടിൽ മുട്ടിക്കണം പൂവുകളും. അപ്പോൾ അതിൻ്റെ അവിടെ ചെറിയൊരു ഗ്യാപ്പ് അവിടെ നടുവിലുണ്ടാവും. അപ്പോൾ അതും കൂടെ മറയ്ക്കാനും പിന്നെ നല്ല ഭംഗിയാക്കാനും കൂടിയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ഫ്ലവേഴ്സിനെ ഒട്ടിച്ചുകൊണ്ട് ഞാൻ ആ നാലെണ്ണത്തിൽ നാല് ത്രെഡ് നമ്മൾ മേലെ ചുറ്റിയില്ലേ അതും ഇങ്ങോട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഫ്ലവേഴ്സ് നമ്മൾ ചെയ്ത പോലെ തന്നെ അതും നടുവിലായിട്ട് ഇത് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ വാർണിഷ് ചെയ്യണം. വാർണിഷ് ചെയ്യുമ്പോൾ നമ്മൾ ഈ വർക്ക് ചെയ്യുന്നില്ലേ, വർക്ക് ഈ ത്രെഡിൻ്റെ വർക്കൊക്കെ ചെയ്യണേക്കാട് മുമ്പ് പെയിൻറ് അടിച്ചതിന് ശേഷം വാർണിഷ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മളെ ബോട്ടിൽ ആർട്ടിൻ്റെ ഫൈനൽ ലുക്ക്. ഞാനിത് ഫൈനൽ ലുക്ക് എടുക്കാൻ രാവിലെ മറന്നുപോയി കേട്ടോ, വൈകുന്നേരമായിട്ടാണ് ഇൻട്രോ ഒക്കെ എടുക്കാറ്. അപ്പോൾ ഞാൻ ഇത് എടുക്കാൻ മറന്നുപോയി. അപ്പോൾ രാത്രിയാണ് ഞാൻ ഓർത്ത് ഇത് ഫൈനൽ ലുക്ക് എടുത്തില്ലല്ലോ എന്ന്. അതുകൊണ്ടാണ് രാത്രി എടുത്തത്. അതുകൊണ്ട് ഇത്തിരി ക്ലാരിറ്റി കുറവുണ്ടാവും, പക്ഷെ നേരിട്ടാണ് നല്ല ഭംഗിയാണ്. പുറത്തൊക്കെ വെച്ചാണ് നല്ല കിഡ് ലുക്കാണ്. അപ്പോൾ ഇതെന്തെല്ലാം ട്രൈ ചെയ്ത് നോക്കുക, എങ്ങനെയൊന്ന് കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇത്രയായിട്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടാവുമല്ലേ. നല്ല കളർഫുൾ ആയിട്ടുള്ള ബോട്ടിൽ
ബോട്ടിലാട്ടായിരുന്നു. നമ്മൾ ബേസ് കോട്ട് ബ്ലാക്ക് കൊടുത്തോണ്ടാണ് നമ്മൾ ആ വുഴൽ ത്രെഡൊക്കെ എടുത്ത് കാണിച്ചത്. അല്ലെങ്കിൽ അതിങ്ങനെ എടുത്ത് കാണിക്കില്ല. വൈറ്റ് ഒന്നും കൊടുക്കരുത്, വൈറ്റ് കൊടുത്താൽ അത്ര ഭംഗി ഉണ്ടാവില്ല. അല്ല ഡാർക്ക് കളേഴ്സ് ഒക്കെ തന്നെ കൊടുക്കണം. അപ്പൊ എല്ലാവർക്കും ഇത് വീട് ഇഷ്ടപ്പെടും, വിചാരിക്കുന്നു ഇഷ്ടപ്പെടും എന്നും പറയാനുള്ള പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതൊരു വരുന്ന കുഞ്ഞുബെല്ലേക്കും കൂടി ക്ലിക്ക് ചെയ്ത് അതിൽ ഓൺ ഓപ്ഷൻ കൊടുക്കാനും മറക്കരുത്. അപ്പൊ അടുത്തൊരു സൂപ്പർ കിഡിലം വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.